ഫിഷ് കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ 1/4 കിലോ സാൽമൺ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഈ മീൻ കറി ഉണ്ടാക്കാനായിട്ട് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ കടുക് എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ ഉലുവ, പിന്നെ 3 ചെറിയ ഉള്ളി, പിന്നെ 1 കുടം വെളുത്തുള്ളി, 1 മീഡിയം സൈസ് ഇഞ്ചി, പിന്നെ 2 പച്ചമുളക്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കശ്മീരി ചില്ലി പൗഡർ, പിന്നെ കുറച്ച് കറിവേപ്പില, കുറച്ച് കായപ്പൊടി, ആവശ്യത്തിന് വെളിച്ചെണ്ണ, ഉപ്പ്, പിന്നെ 3 മീഡിയം സൈസ് കുടംപുളി ഞാൻ ചൂടുവെള്ളത്തിലിട്ട് കുറച്ച് നേരം മുൻപ് എടുത്ത് വെച്ചതാണ്. അപ്പം ഞാനിവിടെ ആദ്യം 1 കടായി എടുത്ത് വെച്ചിട്ടുണ്ട്. ചേട്ടി ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്, നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്, ആദ്യം നമുക്ക് കടുകിടാം. കടുക് ഏകദേശം പൊട്ടിക്കണമെന്നിട്ടുണ്ട്. അതിലൂടെ നമുക്ക് ഉള്ളിവായ ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യമേ ചുവന്നുള്ളി ഇട്ട് നമ്മൾ മൂപ്പിച്ചെടുക്കുക. ഒരു ബ്രൗൺ കളർ ആയി കഴിഞ്ഞിട്ടാണ് മറ്റേ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർക്കുന്നത്. മീൻകറി ഇത് 2-3 ദിവസമൊക്കെ ഇരിക്കണമെങ്കിൽ ഇതുപോലെ ഉള്ളി മൂപ്പിച്ചെടുത്തിട്ട് കറി വെച്ച് വെക്കുന്നതാണ് നല്ല ബ്രൗൺ കളറാണ് ഉള്ളി. ഇഞ്ചി കരിഞ്ഞു പോകരുത്, ഇത് ഏകദേശം മൂത്ത് വന്നു. ഇനി നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പിലപ്പൊടി, കായപ്പൊടി ചേർക്ക് കുറച്ച് മതി. കാരണം ഇത് നല്ലൊരു മണം കിട്ടാനായിട്ട്, മീൻകറിക്ക് ഒരു പ്രത്യേക മണമാണ്, അത് കിട്ടാനായിരുന്നെങ്കിൽ ഈ കായപ്പൊടി ശകലം ചേർത്ത് കൊടുക്കണം. ഏകദേശം വയന്ന് വന്നിട്ടുണ്ട്, നമുക്കിനി ഇതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടിയുടെ ആ പച്ച മണം മാറി വരും. 3 ടേബിൾ സ്പൂൺ കശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കും. ഇത്രയും കൊടുക്കാം. ഒത്തിരി കരിഞ്ഞു പോവാതെ നോക്കണം. ഇത് ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്, നമുക്ക് ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിനകത്തേക്ക് ഞാൻ ഇനി ഇതെല്ലാം ആഡ് ചെയ്ത് കൊടുക്കും. അപ്പം ആദ്യം ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന പുളി വെള്ളത്തോട് കൂടി അത് ഞാൻ അതേ അതുപോലെ മുഴിച്ചു കൊടുക്കുന്നത്. എടുത്തു വെച്ചിരിക്കുന്ന ആ മുളകും ചേർത്ത് കൊടുക്കുന്നു. പിന്നെ മീൻകറിക്ക് ആവശ്യമായ വെള്ളം അതിന് ചേർത്ത് കൊടുക്കണം. പിന്നെ ആവശ്യത്തിന് ഉപ്പും. അരപ്പെല്ലാം ഒപ്പം ചേർത്ത് വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ട് നമ്മൾ വെച്ചിരിക്കുകയാണ്. ഇത് തിള വരുന്നത് വരെ നമ്മളിത് മൂടി വെക്കണം. അപ്പം ഇത് ഹൈ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. മീൻകറിയുടെ അരപ്പ് ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്, നമുക്കിതിലേക്ക് മീൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു സ്പൂൺ വെച്ച് നമുക്കിതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ മീൻ നിതക്ക വെള്ളം വേണം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. കപ്പിനി ഇത് മൂടി വെച്ച് 1 20 മിനിറ്റ് വേവിക്കണം. ഇനി മീൻ ഇവിടെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതൊരു 15 മിനിറ്റോളം വേകണം. 20 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് മീൻകറി എന്തായാലും കുറുകി വന്നിട്ടുണ്ട്, മീനൊക്കെ വെന്തു, കുറച്ച് കറിവേപ്പിലും നോക്കി അതേ 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ മീൻകറി ഇവിടെ നല്ല റെഡ് കളറിൽ കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.